നമുക്കെല്ലാവർക്കും നമ്മുടെ നിയോഗങ്ങൾ ഏറ്റവും വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയുടെ അവസാന നിമിഷം വരെ നിങ്ങളെല്ലാവരും പ്രാർത്ഥനാപൂർവം പങ്കുകൊള്ളുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മ നമ്മുടെ സംരക്ഷകയാണ്, മധ്യസ്ഥയാണ്, പിതാവായ ദൈവത്തിൻ്റെ പക്കൽ നമുക്കുള്ള ഏക മധ്യസ്ഥയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയെ വിളിച്ചപേക്ഷിച്ച ആരെയും അമ്മ ഇതുവരെയും ഉപേക്ഷിച്ചിട്ടില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ ഇന്ന് ഈ ദിവസത്തെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും അമ്മയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവിനെ പോലെ പരിശുദ്ധൻ ആരുമില്ല, നീയല്ലാതെ മറ്റൊരു ദൈവവുമില്ല, നമ്മുടെ ദൈവത്തെ പോലെ വേറൊരു പാറയുമില്ല. ദൈവം നീതിമാനും ദയാലുവുമാണ്. കർത്താവ് ദാരിദ്ര്യവും സമ്പത്തും അയയ്ക്കുന്നു, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു, അവൻ ദരിദ്രരെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു, അവൻ അവരെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തി ബഹുമാനത്തിൻ്റെ സിംഹാസനം അവകാശമാക്കി കൊടുക്കുന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കർത്താവിൻ്റെതാകുന്നു, അവയിൽ അവൻ ലോകത്തെ സ്ഥാപിച്ചിരിക്കുന്നു. അവൻ തൻ്റെ വിശ്വസ്തദാസന്മാരുടെ പാദങ്ങളെ കാക്കും, എന്നാൽ ദുഷ്ടന്മാർ ഇരുട്ടിൻ്റെ സ്ഥലത്ത് നിശബ്ദരാകും. ഒരുവൻ ജയിക്കുന്നത് ശക്തി കൊണ്ടല്ല, കർത്താവിനെ എതിർക്കുന്നവർ തകർന്നു പോകും. അത്യുന്നതൻ സ്വർഗത്തിൽ നിന്ന് ഇടിമുഴക്കും, കർത്താവ് ഭൂമിയുടെ അറ്റങ്ങൾ വിധിക്കും. അവൻ തൻ്റെ രാജാവിനെ ബലപ്പെടുത്തുകയും തൻ്റെ അഭിഷിക്തൻ്റെ കൊമ്പിനെ ഉയർത്തുകയും ചെയ്യും. പിതാവായ ദൈവമേ, അങ്ങയുടെ അത്ഭുതകരമായ അചഞ്ചല സ്നേഹം ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ ചൊരിഞ്ഞതിനും പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് പകർന്നതിനും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ അത്ഭുതകരമായ സ്നേഹത്തിൻ്റെ ആഴവും വീതിയും നീളവും ഉയരവും കൂടുതൽ ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വിശ്വാസത്തിൽ നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കഷ്ടപ്പാടുകളിൽ സഹിച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ യേശുക്രിസ്തുവിനെ പൂർണ്ണമായി ആശ്ലേഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനാൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകരണമേ. അവൻ്റെ നാമത്തിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളുടെ ക്രൂശിതനായ ഈശോയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന അത്ഭുതകരമായ ഭാവിയെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. പാപത്താൽ കളങ്കമില്ലാത്ത വിശുദ്ധ ശരീരങ്ങളുമായി നിത്യം അങ്ങയുടെ സന്നിധിയിൽ പ്രവേശിക്കുന്ന ദിവസത്തിനായി ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായ യേശോയെ, ഈ ലോകത്തിൽ വീണുപോയ ജീവിതത്തിലെ നിരവധി സമ്മർദ്ദങ്ങളും ഉത്കണ്ഠകളും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുമ്പോൾ ഹൃദയം നഷ്ടപ്പെടാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയോടൊപ്പം വസിക്കുന്ന ഞങ്ങളുടെ രാജ്യത്തിനായി അങ്ങയുടെ ആത്മാക്കളെ ഒരുക്കുന്നതിന് പരിശുദ്ധാത്മാവിനെ അങ്ങ് ഞങ്ങൾക്കായി നൽകിയിട്ടുണ്ടെന്ന് അറിവിൽ ഞങ്ങൾക്ക് ധൈര്യം പകരണമേ. ഈശോയെ, ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയുടെ നാമത്തിലാണ് നാം ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. യേശുവിൻ്റെ നാമത്തിൽ നാം എന്ത് ചോദിച്ചാലും നമുക്ക് നൽകും എന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനമുണ്ട്. നല്ലവനായ ദൈവമേ, അങ്ങയുടെ വചനത്തിൽ
അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ മഹത്തായ വാഗ്ദാനങ്ങളിൽ വിശ്രമം കണ്ടെത്തുന്നതിന് പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങൾ ദുർബലനാണെന്നും ഞങ്ങൾക്ക് അങ്ങയുടെ സഹായം ആവശ്യമാണെന്നും ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ നാഥനും സംരക്ഷകനുമായ നല്ല ദൈവമേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ രാജാവായി വാഴണമേ. ഞങ്ങളുടെ ഭവനങ്ങളുടെ മധ്യേ അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും ഞങ്ങൾക്ക് അനുഭവവേദ്യമാക്കണമേ. ക്രൂശിതനായ ഈശോയോടുള്ള സ്നേഹത്തിലും വിശ്വാസത്തിലും എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും അനുദിനം വളർത്തണമേ. പിതാവായ ദൈവമേ, അങ്ങയുടെ അത്ഭുതകരമായ അചഞ്ചലമായ സ്നേഹം ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ ചൊരിഞ്ഞതിനും പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് പകർന്നതിനും ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേ അത്ഭുതകരമായ സ്നേഹത്തിൻ്റെ ആഴവും വീതിയും നീളവും ഉയരവും കൂടുതൽ ആസ്വദിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ പുത്രൻ്റെ സ്നേഹത്തിലൂടെ അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസത്തിന് ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ ലോകത്ത് നിന്ന് ശിക്ഷാവിധിയിലേക്ക് കടന്നു പോകാതെ നിത്യമായ ആഘോഷത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്ന ദിവസത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. പിതാവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. സ്വാർത്ഥമായ ജീവിതത്തിൻ്റെ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കാൻ യേശുവിനെ ഞങ്ങളുടെ സ്ഥാനത്ത് മരിക്കാനായി തന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ആഴ്ച മുഴുവൻ, ഇനിയുള്ള ദിവസങ്ങൾ മുഴുവൻ അഭിമുഖീകരിക്കുന്ന പോരാട്ടങ്ങളോ പ്രലോഭനങ്ങളോ ദുരന്തങ്ങളോ എന്തു തന്നെയായാലും ഹൃദയം നഷ്ടപ്പെടാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളോടുള്ള അങ്ങയുടെ മഹത്തായ സ്നേഹത്തിൽ ഒരിക്കലും സംശയിക്കാതെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. കാരുണ്യവാനായ കർത്താവിൻ്റെ മുൻപിൽ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ കരുത്തിൽ, ബലത്തിൻ്റെ കരുത്തിൽ എന്നെയും എൻ്റെ ഭവനത്തിലെ അംഗങ്ങളെയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മറ്റ് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിച്ച് ഞങ്ങളെ താങ്ങിക്കൊള്ളണമേ. അങ്ങയുടെ സംരക്ഷണത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായ ഈശോയെ അവിടുത്തെ ഉത്ഥാനം വഴി ഞങ്ങളെ നിത്യതയിലേക്ക് നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ ജോലിസ്ഥലങ്ങളിലും സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ഒപ്പം ഇനിയുള്ള ദിവസങ്ങളിലും മറ്റെവിടെയെങ്കിലും പോയാലും ക്രിസ്തുവിന് വേണ്ടി ഞങ്ങളുടെ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓർമ്മപ്പെടുത്തണമേ. അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള കരുത്തിനായി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ദൈവമേ, കുരിശുമരണത്തിലൂടെ പരിശുദ്ധാമ്മയെ ഞങ്ങൾക്ക് ലോകത്തിനായി അമ്മയായി നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ സ്വന്തം അമ്മയായി അമ്മയെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സംരക്ഷകയായി ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാകണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ അറിയുന്നതിന് മുൻപ് അങ്ങ് അറിയുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ലോകത്തിൽ ഞങ്ങളെ സഹായിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്കല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല. നമ്മെ സഹായിക്കുവാനുള്ള കരുത്തുറ്റ കരങ്ങളുള്ള പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ ഭവനത്തിൻ്റെയും വ്യക്തിപരവുമായ എല്ലാ ആവശ്യങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക.
അമ്മ നമ്മളെ സഹായിക്കും. തൻ്റെ ദിവ്യപുത്രൻ്റെ പക്കൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. ഈ നിമിഷം നമ്മുടെ നിയോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. കരുണ നിറഞ്ഞ അമ്മേ, ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ജീവിതത്തിൽ വേദന നിറഞ്ഞ നിമിഷങ്ങളിൽ പലപ്പോഴും ഞങ്ങൾ നിസ്സഹായരായി പോകുന്നു, ഞങ്ങൾ പരാജയപ്പെട്ട് പോകുന്നു. അമ്മേ, ഞങ്ങളെ പരാജയത്തിലേക്ക് ദുഃഖത്തിലേക്ക് തള്ളിവിടല്ലേ. പലപ്പോഴും ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ അമ്മയുടെ സംരക്ഷണവും ശക്തിയും മാധ്യസ്ഥവും എന്നോടും എൻ്റെ ഭവനത്തോടൊപ്പം എന്നും ഉണ്ടാകും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ്. ഞങ്ങളുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ സംരക്ഷകയായി കൂടെയുണ്ടാകണമേ. പരമകാരുണ്യവാനായ ദൈവമേ, ഈശോയെ, അങ്ങ് ചെയ്ത പല അത്ഭുതങ്ങളും ഞങ്ങൾ ഈ നിമിഷം ഓർക്കുന്നു. അത്ഭുതങ്ങൾ എന്നും അങ്ങേക്ക് ചെയ്യാൻ സാധിക്കുമെന്നും ഞങ്ങൾ ഇന്നും ദൃഢമായി വിശ്വസിക്കുന്നു. നല്ലവനായ ദൈവമേ, ഒരത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിനും ആവശ്യമാണ്. ഞങ്ങളുടെ ഭവനങ്ങളിൽ അങ്ങ് അടയാളങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ഞങ്ങളിലുള്ള വിശ്വാസത്തെ ദൃഢപ്പെടുത്താനായി ഞങ്ങളുടെ ഭവനങ്ങളിൽ നിറയണമേ. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട കൃപാസന പ്രസാദപരമാതാവേ, ഞങ്ങളുടെ ഭവനങ്ങളിലും ഞങ്ങളുടെ വേദനകളിലും ഞങ്ങളുടെ പരാജയങ്ങളിലും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ദുരന്തങ്ങളിലും അമ്മ കടന്നു വരണമേ. അമ്മയെ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളെ ഒരിക്കലും കൈവിടരുതേ. അമ്മയിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. അമ്മേ, അമ്മ ഞങ്ങളെ സഹായിക്കും എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസത്തെ അങ്ങ് വർദ്ധിപ്പിക്കണമേ. കാരുണ്യത്തിൻ്റെ അമ്മേ, അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളിൽ പലരും പലവിധ വിശ്വാസങ്ങളിലും പലവിധ പ്രശ്നങ്ങളാൽ വേദനിക്കുന്നവരാണ്. ഞങ്ങളുടെ വേദനകൾ അറിയുന്ന നല്ല അമ്മേ, ഞങ്ങളെ സാന്ത്വനിപ്പിക്കുന്ന ഞങ്ങളെ ആശ്വസിപ്പിക്കാനായി അമ്മയുടെ കരുത്തുറ്റ കരത്താൽ അമ്മയുടെ നീല അങ്കിയുടെ സംരക്ഷണത്താൽ ഞങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളെ ഒരിക്കലും അമ്മ ഉപേക്ഷിക്കുകയില്ലെന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും ഉറച്ചു വിശ്വസിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളെ കൈവിടരുതേ. ഞങ്ങളുടെ സങ്കടങ്ങളിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ സന്തോഷവും ഈശോയുടെ സന്തോഷവും ഞങ്ങൾക്ക് തരണമേ. ലോക അരൂപിയിൽ വീഴാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കരുണാനിധിയായ പരിശുദ്ധ അമ്മയുടെ കൈകളിൽ നമ്മുടെ നിരവധിയായ ആവശ്യങ്ങളെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബത്തിലെ അംഗങ്ങളെ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ജോലി, സാമ്പത്തികം, വരുമാനം, ജോലിയില്ലാത്ത അവസ്ഥ, വിവാഹം നടക്കാത്ത അവസ്ഥ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ, വിദേശത്ത് പോകുവാനായി ബുദ്ധിമുട്ടുന്ന അവസ്ഥ, വിസയ്ക്കായി കാത്തിരിക്കുന്ന അവസ്ഥ, അമ്മേ മാതാവേ, നിരവധിയായ ആവശ്യങ്ങളാണ് ഞങ്ങളുടെ കൈകളിൽ ഉള്ളത്, ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത്. അമ്മേ മാതാവേ, എല്ലാ പ്രശ്നങ്ങളും അമ്മയുടെ മുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. നിങ്ങളുടെ വ്യക്തിപരവും ഇവിടെ പറയാത്തതുമായ എല്ലാ ആവശ്യങ്ങളും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുക. അമ്മ ഉറപ്പായും ഏറ്റെടുക്കും. നിങ്ങളുടെ നിയോഗങ്ങൾ കമൻ്റ് ബോക്സിലും ഇടാവുന്നതാണ്. ഞങ്ങൾ അറിയുന്നതിനു മുമ്പ് ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന നല്ല അമ്മേ, ഞങ്ങൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചതും സമർപ്പിക്കാത്തതുമായ എല്ലാ നിയോഗങ്ങളും
ഇന്ന് ആവശ്യമുള്ളതുമായ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.